ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിയൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മജൂസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സുറുക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരി ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനി ഒരു രണ്ട് തക്കാളിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഏലക്ക, പട്ട, പൂവ്, നല്ല ജീരകം, പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളടുത്ത് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ. ഞങ്ങളടുത്ത് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു രണ്ട് ഉണക്കനാരങ്ങ ഇടണം. ആ ഉണക്കനാരങ്ങൾക്ക് ഒരു ഹോളും കൂടെ കുത്തി കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു രണ്ട് മൂന്ന് ബേലീഫും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ തക്കാളി അരച്ചെടുത്തതും തക്കാളി മുളകും കൂടെ അരച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ മാഗി ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കണേ. ഒരു രണ്ട് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ സുറുക്കയിൽ ആക്കി വെച്ച നമ്മളെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇനി നമ്മളെ ചിക്കൻ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ മാറ്റി വെച്ച എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ ഇനി നമുക്ക് പൊരിച്ചെടുക്കാനാണ്. ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെ റൈസും ഒരു 20 മിനിറ്റൊക്കെ ഇത് കടന്ന് വെന്തോട്ടെ കേട്ടോ. ഇനി നമുക്ക് ആ നമ്മളെ ചിക്കന് ആ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്തിട്ട് മസാല പുരട്ടാം. ചില്ലി പൗഡർ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമ്മളത് പൊരിച്ചെടുക്കുക കേട്ടോ. പിന്നൊരു കാര്യം അറിയാൻ മറന്നുപോയി, നമ്മളെ റൈസിക്ക് നമ്മൾ അറബിയൻ മന്തി മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇതിലേക്ക് മജൂബൂസിൻ്റെ ഒരു മസാലയാണ് ചേർക്കേണ്ടത്, പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞങ്ങളിത് ചേർത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മളെ മജൂബൂസ് റെഡി ആയിട്ടോടെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്, ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലും കാണും വരെ എല്ലാവർക്കും ബൈ.